തുടർച്ചയായ നാലാം ദിവസവും ഉത്തരേന്ത്യ തണുത്തുറയുക തന്നെയാണ്. ശീതതരംഗത്തിൽ തണുത്ത് വിറക്കുകയാണ് ഉത്തരേന്ത്യയും ഡൽഹിയും. ഡൽഹിയിൽ കുറഞ്ഞ താപനില 1.1 ഡിഗ്രി സെൽഷ്യസ് ആണ് രേഖപ്പെടുത്തിയത്. 14 വർഷത്തിനിടയിലെ ഏറ്റവും കുറഞ്ഞ താപനില കൂടിയാണിത്. കനത്ത മൂടൽമഞ്ഞിൽ കാഴ്ചപരിധി 100 മീറ്ററിൽ താഴെയും മറിയുകയും ചെയ്തു. രാജ്യതലസ്ഥാനത്ത് 2006 ശേഷം ഏറ്റവും താഴ്ന്ന താപനിലയായ 1.1 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തിയപ്പോൾ രാജസ്ഥാനിലും ഹരിയാനയിലും താപനില -ലേക്കാണ് കൂപ്പുകുത്തിയത്. മൂടൽമഞ്ഞ് രൂക്ഷമായതോടുകൂടി പലയിടത്തും കാഴ്ചപരിധി 0. അതിവേഗപാതകളിൽ വാഹനാപകടങ്ങൾ ഒഴിവാക്കാൻ ഫോഗ് ലൈറ്റ് ഉപയോഗിക്കണമെന്ന നിർദ്ദേശവും പുറത്തിറക്കിയിട്ടുണ്ട്. മാത്രമല്ല, തുടർച്ചയായ രണ്ടാം ദിവസവും രാജ്യതലസ്ഥാനത്ത് കനത്ത മഴ തന്നെയാണ് രേഖപ്പെടുത്തിയത്. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെടുകയും ചെയ്തു. ദക്ഷിണ ഡൽഹി, ഫരീദാബാദ്, തുഗ്ലക്കാബാദ് തുടങ്ങിയ ഡൽഹിയുടെ വിവിധ ഭാഗങ്ങളിൽ ഇടിയോടുകൂടിയ മഴയാണ് കാലാവസ്ഥാ വകുപ്പ് ഇനിയുള്ള ദിവസങ്ങളിൽ പ്രവചിക്കുന്നത്. ഉത്തരേന്ത്യയിൽ ശീതതരംഗം ജനജീവിതം ദുരിതമാക്കുകയാണ്. വരും ദിവസങ്ങളിൽ നേരിയ ആശ്വാസം ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. 3 ഡിഗ്രി മുതൽ 5 ഡിഗ്രി വരെ താപനില ഉയരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ കണക്കുകൂട്ടൽ. ഡൽഹി, ഉത്തർപ്രദേശ്, ഹരിയാന, പഞ്ചാബ്, ചണ്ഡീഗഡ്, വടക്കൻ രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ അടുത്ത 24 മണിക്കൂറും ശീതതരംഗം അനുഭവപ്പെടും. തുടർന്ന് നേരിയ ആശ്വാസമുണ്ടാകുമെന്നാണ് പ്രവചനങ്ങൾ. നിലവിൽ ഡൽഹി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ശക്തമായ മൂടൽമഞ്ഞാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പുതുവർഷ ദിനത്തിൽ ഡൽഹിയിൽ താപനില 1.1 ഡിഗ്രിയായി താഴ്ന്നിരുന്നു. ഇത് ഈ ദശകത്തിലെ ഏറ്റവും വലിയ തണുപ്പായിരുന്നു അനുഭവപ്പെട്ടത്. എന്തായാലും കനത്ത മഴയും ശീതതരംഗവും തുടരുന്നതിനിടെ ഡൽഹി അതിർത്തികളിൽ കർഷക പ്രക്ഷോഭം തുടരുകയാണ്. മോശം കാലാവസ്ഥയിലും കർഷകർ തെരുവിൽ തന്നെയാണ് കഴിയുന്നത്. കർഷക പ്രതിരോധത്തെ തണുപ്പിക്കാൻ മാത്രം ശൈത്യത്തിനായിട്ടില്ല എന്നതും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. 4 ദിവസം കൂടി ശീതതരംഗം ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കൂടുതൽ വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കും. സബ്സ്ക്രൈബ്.